പറയുന്നത് മുഴുവൻ നുണയ. ആദ്യം പറഞ്ഞു അയാൾ അറിയാനേ പാടില്ലെന്ന്, പിന്നെ പറയുന്നു അറിയാന്ന്. എന്താ ഇതിനർത്ഥം? അയാള് കൃത്യമായിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നല്ലേ? എന്നിട്ട് നമ്മുടെ വീട്ടിൽ കയറി കിടന്നുറങ്ങുന്നു. ഇറങ്ങിപ്പോകാൻ ഞാൻ പറയാതിരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, എനിക്കറിയണം അയാളുടെ യഥാർത്ഥ വരവിന്റെ ഉദ്ദേശം എന്താന്ന്. അതിനയാളിവിടെ ഉണ്ടായേ തീരൂ. പിന്നെ വഴക്കുണ്ടാക്കാൻ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ മദ്യപിച്ചിട്ടുണ്ട്, ഇവിടെ എങ്ങാനും കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കാ അതിന്റെ നാണക്കേട്? അതുകൊണ്ടാ ഞാനെല്ലാം സഹിച്ചത്. ഞാൻ മിണ്ടാതെ നിന്നത് മനുവിനെ ഓർത്ത് മാത്രം. ഈ സമയത്ത് മനുവിന്റെ മനസ്സിലെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ അവനും പ്രിയയും തമ്മില് ഒരു സ്വരചർച്ചയുമില്ല. അതിന്റെ കൂടെ ഇതും കൂടി ആയ അവൻ എങ്ങനെ സഹിക്കും? അത് ശരിയാ, മനുവിന്റെ ജീവിതം നമ്മള് കാരണം തകരാൻ പാടില്ല. എന്നാലും ആരായിരിക്കും അമ്മയെ ഗ്രിഗറി? ഒന്നുറപ്പാ, അവൻ ഈ വീട്ടിലെ എല്ലാ വിശേഷവും അറിയാം. നമ്മുടെ കേസിന്റെ കാര്യങ്ങൾ വരെ പഠിച്ചു വെച്ചിട്ടവൻ വന്നിരിക്കുന്നത്. അവന്റെ മുന്നിലാ മാധവനും പ്രിയയും വിളറി വെളുത്ത നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാൻ പാടില്ലാത്ത അവരെ സംബന്ധിക്കുന്ന പല രഹസ്യങ്ങളും അവൻ അറിയാന്നല്ലേ അതിനർത്ഥം? എന്തായാലും ഇന്നത്തെ രാത്രി കഴിയട്ടെ, ആദ്യം അവൻ കുടിച്ച കള്ളറങ്ങട്ടെ. നല്ല ബോധത്തോടെ ഇരിക്കുമ്പോൾ എനിക്ക് അവനോട് ചോദിക്കണം അവൻ ആരാ. അതുവരെ എല്ലാം മറക്കാം. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടും ഇല്ല, ഇതിനകത്ത് കയറി താമസിച്ചിട്ടും ഇല്ല. ഇനി രാത്രി അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ അമ്മേ? അതിന് സാധ്യതയില്ല. അയാൾ എന്നെ വിളിച്ചത് നീ ശ്രദ്ധിച്ചായിരുന്നു, അമ്മ എന്ന്. അയാൾ എന്റെ കാല് തൊട്ട് വന്ദിക്കുകയും ചെയ്തു. അയാൾ അങ്ങനെ ചെയ്തപ്പോ എന്താണെന്നറിയില്ല മിനി, എന്റെ നെഞ്ചിനകത്തൊരു വല്ലാത്തൊരു സങ്കടം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ എപ്പോഴും പറയാ, അവന്റെ ഈ വരവ് വെറും ഒരു വരവല്ല. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന ആളാ ഗ്രിഗറി. അമ്മയുടെ തോന്നലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ജീവിതത്തിൽ ഇടപെടുന്ന ആളാന്ന് പറയുമ്പോ അത് നല്ലതിനായാ മതിയായിരുന്നു. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയതല്ലേ. ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ടായാ ചിലപ്പോ അത് ഈ വീടിന് താങ്ങാൻ പറ്റില്ല.